പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം പുനീതിൻ്റെ സ്വപ്നം താൻ സഫലമാക്കുമെന്ന് തമിഴ് സൂപ്രതാരം വിശാൽ പുനീത് രാജ്കുമാർ നിർദ്ധൻരായ ആയിരത്തി എണ്ണൂറ് പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നു അവരുടെ വിദ്യാഭ്യാസ ചെലവെല്ലാം നോക്കിയിരുന്നത് പുനീതാണ് ആ വിദ്യാഭ്യാസ ചെലവ് താൻ നോക്കുമെന്ന് വിശാൽ പറഞ്ഞു പുനീതിൻ്റെ മരണം സിനിമാ ലോകത്തിന് മാത്രമല്ല നഷ്ടം സമൂഹത്തിനും കൂടി നഷ്ടമാണ് അദ്ദേഹം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ആ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇവയാണ് ഇരുപത്തിയഞ്ച് അനാഥാലയങ്ങൾ ഇരുപത്തിയഞ്ച് സ്കൂളുകൾ പതിനാറ് വൃദ്ധസദനങ്ങൾ പത്തൊമ്പത് ഗോശാലകൾ ആയിരത്തി നിർധന വിദ്യാർത്ഥികളുടെ പഠനം നിരാലംബരായ സ്ത്രീകളുടെ പുനരധിവാസത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി മൈസൂരിൽ ശക്തിധാമ എന്ന പുനരധിവാസ കേന്ദ്രം ഇതൊക്കെയാണ് പുനീത് നടത്തിയിരുന്നത് ഇതൊക്കെയാണ് പുനീതിൻ്റെ സ്വപ്നങ്ങൾ നടൻ എന്നതിൽ ഉപരി സാമൂഹ്യ ജീവിയായിരുന്നു പുനീത് രാജ്കുമാർ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് കർണാടകയുടെ പവർ സ്റ്റാറും അപ്പുവൊക്കെയായി അദ്ദേഹം മാറിയത് അദ്ദേഹം മരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പകുതി വഴിയിലാണ് ആ സ്വപ്നങ്ങളിൽ ഒന്ന് താൻ സഫലമാക്കുമെന്ന് വിശാൽ പ്രതിജ്ഞ ചെയ്തു തൻ്റെ പുതിയ ചിത്രമായ എനിമിയുടെ പ്രീ റിലീസ് ചടങ്ങിലാണ് വിശാൽ ഇക്കാര്യം പറഞ്ഞത് പുനീത് രാജ്കുമാർ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ആയിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളുടെ പഠന ചെലവ് താൻ ഏറ്റെടുക്കുമെന്ന് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു ഇങ്ങനെയാണ് വിശാൽ പറഞ്ഞത് സൂപ്രതാരം മാത്രമല്ല തൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് പുനീതെന്ന് വിശാൽ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു വിശാൽ തൻ്റെ എനിമി എന്ന ചിത്രം പുനീതിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ നിന്ന് ലാഭം കിട്ടുന്ന തുകയിലെ ഒരംശം പുനീതിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കും ഇതും വിശാൽ ഉറപ്പിച്ചു എന്തായാലും പുനീത് രാജ്കുമാർ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കന്നഡയിൽ ചർച്ചാ വിഷയമാവുകയാണ് അദ്ദേഹം ഇത്തരം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ആരോടും പറഞ്ഞിരുന്നില്ല തൻ്റെതായ കോണിൽ അദ്ദേഹം ജീവിച്ചു തൻ്റെതായ രീതിയിൽ അദ്ദേഹം ജീവിച്ചു തൂപ്രധാരമെന്ന പരിവേഷമില്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ വിലക്കിക്കൊണ്ട് അവബോധം നടത്തി തൻ്റെ ഫിറ്റ്നസ് സീക്രട്ടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു നാൽപ്പത്താറാം വയസ്സിൽ അപ്രതീക്ഷിതമായി അന്തരിച്ചപ്പോൾ പുനീതിന് വേണ്ടി ഒരു ആരാധകൻ ആത്മഹത്യ ചെയ്തു പുനീതിൻ്റെ നഷ്ടം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ബംഗളൂരുവിലുള്ള രവി എന്ന ആരാധകനാണ് ആത്മഹത്യ ചെയ്തത് പുനീതിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഹാരമിട്ട ശേഷമായിരുന്നു ആത്മഹത്യ അത്രയേറെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരോടിയിരുന്നു പുനീത് രാജ്കുമാർ എന്ന സൂപ്രതാരം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ശിവരാജ് കുമാർ മെഗാതാരമാണ് എന്നാൽ ശിവരാജ് കുമാറിന് കഴിയാത്ത സാധ്യതകൾ അദ്ദേഹം ഉണ്ടാക്കി ശിവരാജ് കുമാറിന് കഴിയാത്ത സാമൂഹ്യ സേവനങ്ങൾ അദ്ദേഹം നടത്തി ആ സാമൂഹ്യ സേവനങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ നിയോഗമായിരുന്നു ഒരു നിയോഗം പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നൽകിയപ്പോൾ കന്നഡ ലോകം മാത്രമല്ല കന്നഡയിലെ സാധാരണക്കാരും ബിതുമ്പിയത് തങ്ങളുടെ അപ്പു ഇനി ഇല്ല എന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞി തിരിച്ചറിയാൻ ഇപ്പോഴും കന്നടക്കാർക്ക് കഴിയുന്നില്ല വിശാലിൻ്റെ പുതിയ പുറപ്പാട് നല്ലതാണ് വിശാലും ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നടി ചാർമിളയുടെ മലയാളത്തിലെ മലയാളത്തിൽ ധനത്തിലൂടെ മെയിൻ സ്ട്രീമിലെത്തിയ ചാർമിളയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിശാലാണ് നോക്കുന്നത് രണ്ടുപേരും വിശാലും പുനീതും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ സജീവമാണ് വിശാൽ പുനീതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇരുവരും സുഹൃത്തുക്കളാണ് അതുകൊണ്ടാണ് വിശാൽ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പുനീതിൻ്റെ സ്വപ്നമായ ആയിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളുടെ പഠനം